ഒക്ടോബർ 23 രോഗികളായവരെ കുരിശടയാളം വഴി സുഖപ്പെടുത്തിയ വിശുദ്ധ ജോൺ കാപ്പിസ്ട്രാനോയുടെ തിരുനാൾ തിരുസഭ മാതാവ് ഇന്ന് ആചരിക്കുന്നു. 386 ഇറ്റലിയിലെ അബ്രൂസി എന്ന ഒരു പ്രവിശ്യയിലാണ് വിശുദ്ധ ജോൺ കാപ്പിസ്ട്രാനോ ജനിച്ചത്. ഒരു ജർമ്മൻ പ്രഭുവായിരുന്ന അദ്ദേഹത്തിൻ്റെ പിതാവ് വിശുദ്ധൻ്റെ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു. വിശുദ്ധ ജോൺ ഒരു നിയമജ്ഞനാവുകയും പെറൂജിയയിലെ ഗവർണർ സ്ഥാനം നേടുകയും ചെയ്തു. 1416 പെറൂജിയയും മാലാടെസ്റ്റയും തമ്മിൽ യുദ്ധം തുടങ്ങിയപ്പോൾ വിശുദ്ധ ജോൺ സമാധാനം കൈവരുത്തുന്നതിനായി മധ്യസ്ഥ ശ്രമങ്ങൾ തുടങ്ങി. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ എതിരാളികൾ സത്യം അവഗണിച്ചുകൊണ്ട് അദ്ദേഹത്തെ യുദ്ധ കുറ്റവാളിയാക്കി തടവിലാക്കി. തൻ്റെ ഭാര്യയുടെ മരണത്തോടെ അദ്ദേഹം ഫ്രിയാർ മൈനർ സഭയിൽ ചേരുകയും അനുതാപത്തിലൂന്നിയ ജീവിതം പിന്നീട് അങ്ങോട്ട് നയിക്കുകയും ചെയ്തു. ജോൺ സിയന്നയിലെ വിശുദ്ധ ബെർണാർഡിൻ്റെ ശിഷ്യനായി തീരുകയും 1420 ശെമ്മാച്ചനായിരിക്കെ തന്നെ തൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ഏറെ താമസിയാതെ അറിയപ്പെടുന്ന ഒരു സുവിശേഷകനായി മാറുകയും ചെയ്തു. ലോകത്ത് ആത്മാക്കളുടെ മോക്ഷത്തിനായി പ്രവർത്തിക്കുവാൻ ശക്തരായ ആൾക്കാരുടെ കുറവ് അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു അത്. 30% ജനസംഖ്യ കറുത്ത മഹാമാരി എന്ന അസുഖത്താൽ മരണപ്പെടുകയും അഭിപ്രായ ഭിന്നതയാൽ സഭ ഭിന്നിക്കപ്പെടുകയും ഒരുപാട് ആൾക്കാർ സ്വയം മാർപ്പാപ്പയായി അവകാശപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത്. ഒരു വൈദികൻ എന്ന നിലയിൽ വിശുദ്ധ ജോൺ ഇറ്റലി, ജർമ്മനി, ബൊഹേമിയ, ഓസ്ട്രിയ, ഹംഗറി, പോളണ്ട്, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ മുഴുവൻ സഞ്ചരിച്ച് 10,000 ആൾക്കാർക്ക് ദൈവവചനം പകർന്നു നൽകുകയും ഫ്രാൻസിസ്കൻ നവോത്ഥാന സമൂഹം രൂപപ്പെടുത്തുകയും ചെയ്തു. അന്നത്തെ മതസംബന്ധമായ വിഷയങ്ങളിൽ ഒരുപാട് രചനകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. കോൺസ്റ്റാൻറ്റിനോപ്പിളിൻ്റെ വീഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം തുർക്കി മുസ്ലിമുകൾക്കെതിരായി കുരിശ് യുദ്ധത്തിന് വേണ്ടി വാദിച്ചു. 70 വയസ്സിൽ കാലിസ്റ്റസ് 2 മാർപ്പാപ്പ വിശുദ്ധ ജോണിനെ കുരിശുയുദ്ധം നയിക്കുന്നതിനായി ചുമതലപ്പെടുത്തി. ഏതാണ്ട് 70,000 വരുന്ന ക്രിസ്ത്യൻ പടയാളികളെയും നയിച്ചുകൊണ്ട് അദ്ദേഹം യുദ്ധമുഖത്തേക്ക് പോയി. 1456 വേനൽക്കാലത്ത് ബെൽഗ്രേഡിൽ വെച്ച് നടന്ന മഹായുദ്ധത്തിൽ അദ്ദേഹം വിജയിച്ചു. കുറച്ചു കാലത്തിന് ശേഷം യുദ്ധഭൂമിയിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ സൈന്യം യൂറോപ്പിനെ മുസ്ലിങ്ങളുടെ ആധിപത്യത്തിൽ നിന്നും രക്ഷിച്ചു. വിശുദ്ധ ജോൺ കാപ്പിസ്ട്രാനോയുടെ തിരുനാൾ മംഗളങ്ങൾ എല്ലാവർക്കും സ്നേഹത്തോടെ നേരുന്നു.